റോമൻ റെയ്സിനെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ തോൽപ്പിക്കാൻ പോകുന്നത് ഇവരിൽ ആരാണ്? അതുകൂടാതെ ഇന്ന് നടന്ന AEW ഷോയിൽ ഫീൻഡ് വരുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വരാതിരുന്നത്? ഇതിനുള്ള കാരണവും ഈ വീഡിയോയിൽ പറയാം. ഇതിൽ ഫസ്റ്റ് ഫീൻഡ് ബ്രേ വൈറ്റിനെ പറ്റി നോക്കാം. ജൂലൈ മാസത്തോടുകൂടി ബ്രേ വൈറ്റിനെ WWE ഒഫീഷ്യലായി റിലീസ് ചെയ്തു. അതിനുശേഷം ബ്രേ വൈറ്റ് ഏകദേശം 3 മാസത്തേക്ക് മറ്റു പല കമ്പനികളിൽ പോയി വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ന്യൂസ് എല്ലാം വന്നിരുന്നു. ഇതിനുള്ള കാരണം WWEയുമായുള്ള ഒരു ക്ലോസ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അത് ഏത് റെസ്ലേഴ്സിനെ റിലീസ് ചെയ്താലും മെയിൻ റെസ്ലേഴ്സ് ആണെങ്കിൽ 90 ദിവസം കഴിഞ്ഞ് മറ്റു പല കമ്പനികളിൽ പോയി വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ ന്യൂസ് എല്ലാം സ്പ്രെഡ് ആവാൻ കാരണം, അല്ലെങ്കിൽ നമ്മുടെ പോലെയുള്ള ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ എല്ലാം ഇടാൻ കാരണം റെസ്ലിംഗ് ഒബ്സർവർ ഡേ മിൽസർ ആണ്. ഇദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് September 29 നടക്കുന്ന AEW ഡൈനാമൈറ്റ് ബ്രോഡീലി എന്ന റെസ്ലർക്ക് ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഷോ നടക്കുന്ന സമയത്ത് ഫീൻഡ് ബ്രേവായിട്ട് AEW ഡെബ്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നും, അല്ലെങ്കിൽ ഫീൻഡ് AEW വരുമെന്നും ഡേവ് മെൽസർ തന്നെ ഉറപ്പായിട്ടും പറഞ്ഞതാണ്. അതിനുശേഷം ഒരുപാട് വെബ്സൈറ്റ് എല്ലാം ഈ ഒരു ന്യൂസ് എടുത്ത് സ്പ്രെഡാക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മുടെ പോലെയുള്ള ഒരുവിധം എല്ലാ ചാനലുകളും, അതായത് എല്ലാ ലാംഗ്വേജിലുള്ള ചാനലുകളും ഈ ഒരു ന്യൂസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡേവ് മെൽസർ അവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാതെ പിന്നെയും ഈ ഒരു ന്യൂസ് കൂടുതലായിട്ടും സ്പ്രെഡാക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം എല്ലാവരും 29 AEW ഷോ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫീൻഡ് അവിടെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്നു. എന്നാൽ ഇന്നലെ ഈ ഒരു ഷോ നടക്കണേക്കാളും മുൻപ് റെസ്ലിംഗ് ഒബ്സർവർ ഡേവ് മെൽസർ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാളെ നടക്കുന്ന AEW വീക്കിലി ഷോയിൽ ചിലപ്പോൾ ഫീൻഡ് പ്രൈവറ്റ് വന്നേക്കില്ല, അതിൽ പ്ലാനുകളിൽ ചെറിയ മാറ്റമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ന്യൂസ് എല്ലാവരും വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, AEWയുമായിട്ട് ഡേവ് മെൽസർക്ക് നല്ലൊരു ബന്ധം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യം എന്തായാലും നടക്കുമെന്ന് വിചാരിച്ചാണ് എല്ലാവരും ഇരുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ ഈ ഷോ നടക്കണേക്കാളും മുൻപ് തന്നെ പറഞ്ഞത് ഫീൻഡ് വരാൻ ചാൻസ് ഇല്ല എന്നാണ്. അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് നമ്മുടെ പോലെയുള്ള ചാനലുകൾക്കോ റെസ്ലിംഗ് ന്യൂസ് കൊടുക്കുന്ന വെബ്സൈറ്റുകൾക്കോ അല്ല, ഡേവ് മെൽസർക്കാണ്. ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു ന്യൂസ് കാരണമാണ് AEW ഫീൻഡ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് പറഞ്ഞു വരെ ന്യൂസ് എല്ലാം വന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് പറ്റിയ ഒരു വലിയ തെറ്റാണ്. ചിലപ്പോൾ ഫീൻഡ് AEW തന്നെ വീണ്ടും വന്നേക്കാം, ഇല്ല എങ്കിൽ WWE വന്നേക്കാം. എന്തു തന്നെയായാലും റെസ്ലിംഗ് ഒബ്സർവർ ഡേവ് മെൽസർ ആണ് ഈ ഒരു ന്യൂസ് ഇത്രയധികം സ്പ്രെഡാക്കി ഫാൻസിനും ലൈവായി കാണുന്നവർക്കെല്ലാം വളരെ പ്രതീക്ഷ കൊടുത്ത് അവസാന നിമിഷം ഫീൻഡ് വരില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിഞ്ഞു മാറിയത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി ഇപ്പോഴത്തെ യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയ്ൻസിനെ തോൽപ്പിക്കാൻ പോകുന്നത് ആരായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾക്ക് 2 ടൈപ്പായിട്ട് നോക്കാം. ഒന്ന്, സ്റ്റോറി ലൈൻ പ്രകാരം തോൽപ്പിക്കാൻ ചാൻസ് ഉള്ള റെസ്ലേഴ്സിനെ പറ്റിയും, 2, ഇവർക്ക് ചെയ്തിട്ടുള്ള ഫ്യൂഡ് പ്രകാരം തോൽപ്പിക്കാൻ ചാൻസ് ഉള്ള റെസ്ലേഴ്സിനെ പറ്റിയും. അപ്പോൾ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള റെസ്ലേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ദി റോക്കാണ്. കാരണം റോക്കുമായിട്ട് ഒരു മാച്ച് വരാൻ വേണ്ടിയിട്ടാണ് ദി ഉസോസിനെ റോമന്റെ കൂടെ കൊണ്ടുവന്ന് പിന്നീട് ഇവരെ ഒന്നായി കാണിച്ചതെല്ലാം. അപ്പോൾ ഇവരുടെ ഈ ഒരു സ്റ്റോറി ലൈൻ ഉൾപ്പെടുത്തി ദ റോക്ക് ഫോഴ്സസ് റോമൻ റെയ്ൻസിന് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അതുകൂടാതെ റോക്ക് റോമൻ റെയ്ൻസിനെ തോൽപ്പിച്ച് ന്യൂ WWE യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകുമെന്നും ന്യൂസ് എല്ലാം ആ സമയത്ത് വന്നിരുന്നു. എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ റോക്ക് റോമൻ റെയ്ൻസിനെ തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇല്ല എന്നേ പറയാൻ സാധിക്കൂ. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റോക്ക് സിനിമയിൽ അത്രയധികം ബിസിയാണ്. ചിലപ്പോൾ റോമന്റെ കൂടെ ഒരു മാച്ച് ചെയ്തേക്കാം, അഥവാ ഇവർക്ക് മാച്ച് വന്നാലും ആ മാച്ചിൽ റോമൻ റെയ്ൻസ് തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. കാരണം റോക്ക് ഇനി പഴയതുപോലെ WWE ഒന്നും വന്ന് 2-3 മാസത്തേക്കൊന്നും ഫൈറ്റ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. ഒരു ചാമ്പ്യൻ ആവുകയാണെങ്കിൽ ഏകദേശം 3 അല്ലെങ്കിൽ 4 മാസത്തേക്ക് WWE വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ലിസ്റ്റിൽ നമ്മൾക്ക് റോക്കിനെ ഒഴിവാക്കാം. അതിനുശേഷം സ്റ്റോറി ലൈൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നറെ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. കാരണം ബ്രോക്ക് ലെസ്നർ, പോൾ ഹേമൻ, അതുപോലെ തന്നെ റോമൻ റെയ്ൻസ്, പോൾ ഹേമൻ, അപ്പോൾ ഇവർക്ക് തമ്മിൽ ഇങ്ങനെ ഒരു ഫ്യൂഡെല്ലാം കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി ലൈൻ ചെയ്ത് ഇവർക്ക് തമ്മിൽ മാച്ച് വരുന്നുണ്ട് ക്രൗൺ ജുവല്ല്. അപ്പോൾ ഈ മാച്ചിൽ പോൾ ഹേമൻ ഉള്ളതുകൊണ്ട് ഇതൊരു വലിയ സ്റ്റോറി ലൈനുള്ള മാച്ചാണ്. ഈ മാച്ചിൽ ബ്രോക്ക് ലെസ്നർ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നത് ബ്രോക്ക് ലെസ്നർ വിൻ ചെയ്ത് ന്യൂ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകും, പോൾ ഹേമൻ റോമൻ റെയ്ൻസിനെ പറ്റിക്കും എന്നൊക്കെയാണ്. എന്നാൽ WWE ശരിക്കും പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാച്ചിന്റെ അവസാനത്തിൽ പോൾ ഹേമന്റെ സഹായത്തോടു കൂടി റോമൻ റെയ്ൻസ് വിൻ ചെയ്യുന്നത് പോലെ കാണിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് അല്ല. ഇവർക്ക് തമ്മിൽ മാച്ച് വരാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ ഇപ്പോൾ ജയിക്കാൻ ചാൻസ് ഇല്ല. അതുകൂടാതെ ബ്രോക്ക് ലെസ്നറിന് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് കൊടുക്കാനുള്ള പ്ലാനൊന്നും WWEക്ക് ഇല്ല. വ്യൂവർഷിപ്പ് കുറഞ്ഞതുകൊണ്ടാണ് ബ്രോക്ക് ലെസ്നറെ കൊണ്ടുവന്നത്. ഇല്ല എങ്കിൽ
ഈ സമയത്തൊന്നും ബ്രോക്ക് ലെസ്നറെ കൊണ്ടുവരില്ലായിരുന്നു. അതുകൂടാതെ സൗദി ഗവൺമെന്റ് ബ്രോക്ക് ലെസ്നറുടെ മാച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾ ബ്രോക്കിനെയും ഒഴിവാക്കാണ്. അതിനുശേഷമുള്ളത് ജെയ്യുസോയാണ്. ജെയ്യുസോ റോബൺ റെയ്ൻസിനെ തോൽപ്പിക്കാനുള്ള ചാൻസ് സ്റ്റോറി പ്രകാരം നോക്കുകയാണെങ്കിൽ തീർച്ചയായും സാധ്യതയുണ്ട്. പക്ഷേ ജെയ്യുസോ റോമൺ റെയ്ൻസിനെ തോൽപ്പിച്ച് ചാമ്പ്യൻ ആകുന്നത് പോലെ കാണിച്ചാൽ ഈ ഒരു മാച്ചിന് പ്രത്യേകിച്ച് ഹൈപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ജെയ്യുസോനെയും ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാം. ഇനി ഇവർക്ക് ചെയ്തിട്ടുള്ള ഫ്യൂഡ് പ്രകാരം തോൽപ്പിക്കാൻ ചാൻസ് ഉള്ള മൂന്ന് പേരെ പറയാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് ഫീൻഡ് പ്രൈവേറ്റ് ആണ്. ഇവർക്ക് തമ്മിൽ സമ്മർ സ്ലാമിൽ ഒരു ഫ്യൂഡ് ചെയ്ത് അതിനുശേഷം പേ ബാക്കിൽ മാച്ചെല്ലാം വെച്ച് റോമൺ റെയ്ൻസ് ചാമ്പ്യൻ ആവുന്നതായിട്ടും അതിനുശേഷം ഒരു ഫയർഫ്ലൈ ഫൺ ഹൗസിൽ ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുമെന്നും പറഞ്ഞ് കാണിച്ചിരുന്നു. ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഫീൻഡ് പ്രൈവേറ്റ് ആണ്. റോമൺ റെയ്ൻസ് ചാമ്പ്യനായി കുറെ നാൾ പോയതിന് ശേഷം റോമൺ റെയ്ൻസിനെ ക്ലീനായി തോൽപ്പിച്ച് ന്യൂ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത്. ഈ ഒരു പ്ലാൻ ചെയ്തത് WWE തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ബ്രെയ്വൈറ്റ് WWE ഇല്ല. ബൈ ചാൻസിൽ തിരിച്ചു വരാണെങ്കിൽ ബ്രെയ്വൈറ്റ് റോമൺ റെയ്ൻസിനെ തോൽപ്പിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിനുശേഷം ഈ ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത് ഡിമാൻ കിങ് ഫിൻ ബാലർ ആണ്. ഇവർക്ക് തമ്മിലുള്ള ഫ്യൂഡ് ഒരു സ്മാക്ക്ഡൗൺ എപ്പിസോഡിലും അതുകൂടാതെ ഈ കഴിഞ്ഞ എക്സ്ട്രീം റൂൾസിലെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ എക്സ്ട്രീം റൂൾസിൽ നടന്ന ഈ ഒരു മാച്ചിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നില്ല. അതായത് റോമൻ ക്ലീൻ ആയിട്ട് പിൻ ചെയ്തുവെങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ ഉർസോസ് വരുന്നതായിട്ടും അതുകൂടാതെ റോപ്പെല്ലാം പൊട്ടിയതിന് ശേഷം ഡിമാൻ തോൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഫ്യൂഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഡിമാൻ കിങ് ഫിൻ ബാലറാണ് റോമൺ റെയ്ൻസിനെ തോൽപ്പിക്കാൻ ചാൻസ് ഉള്ളത് എന്നും പറയുന്നു. ഇതിനുള്ള കാരണം ഫിൻ ബാലറിനെ റോയൽ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു വിൻസ് മിക്മാന്റെ പ്ലാൻ. ആ സമയത്ത് ഫിൻ ബാലറിന് സെത് റോളിൻസിന്റെ കൂടെ നടന്ന മാച്ചിൽ ഇഞ്ചുറി സംഭവിച്ചു. അതുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്ത് പോകേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഫാൻസ് എല്ലാം ആഗ്രഹിക്കുന്നത് ഫിൻ ബാലർ വീണ്ടും യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകുന്നതായിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു പ്ലാൻ WWE ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനുശേഷം നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ഇപ്പോൾ റോ എപ്പിസോഡിൽ വർക്ക് ചെയ്യുന്ന ഡ്രൂ മെക്കിൻടയർ ആണ്. അതായത് ഡ്രൂ മെക്കിൻടയർ ഫോഴ്സസ് റോമൺ റെയ്ൻസ് ഇവർക്ക് തമ്മിൽ മുൻപ് ഒരു മാച്ച് ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ചായിട്ട് വെച്ചിരുന്നു. ഈ മാച്ചിന്റെ അവസാനത്തിൽ റോമൺ റെയ്ൻസ് ഡ്രൂ മെക്കിൻടയറിനെ പറ്റിച്ച് വിൻ ചെയ്യുന്നതായിട്ടും ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ലെവലിലാണ് നിർത്തിയിട്ടുള്ളത്. അതുകൂടാതെ WWE ഇപ്പോൾ നല്ലൊരു ബേബി ഫേസ് റെസ്ലറായിട്ട് ഡ്രൂ മെക്കിൻടയറിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡ്രൂ മെക്കിൻടയർ സ്മാക്ക്ഡൗണിൽ വരാണെങ്കിൽ റോമൺ റെയ്ൻസിനെ ചാലഞ്ച് ചെയ്ത് റോമൺ റെയ്ൻസിന്റെ കൂടെ മാച്ച് വന്നതിന് ശേഷം ഡ്രൂ മെക്കിൻടയർ ആയിരിക്കും ന്യൂ ചാമ്പ്യൻ ആകാൻ പോകുന്നത് റോമൺ റെയ്ൻസിനെ തോൽപ്പിച്ച്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞ മൂന്ന് പേരാണ് തോൽപ്പിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഫിൻ ബാലർ, ഫീൻഡ് പ്രൈവൈറ്റ്, ഡ്രൂ മെക്കിൻടയർ. അപ്പോൾ ഇവരിൽ ആര് റോമൺ റെയ്ൻസിനെ തോൽപ്പിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. വേണ്ടിയില്ലാത്ത സ്ഥിതിക്ക് ഫിൻ ബാലർ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എക്സ്ട്രീം റൂൾസിന്റെ മാച്ച് അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് എന്നും ന്യൂസ് എല്ലാം ആ സമയത്തും വന്നിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.